കൊർസിയാനി കൊർസിയാനി അങ്ങോട്ട് മാറ്റാത്ത. ഹലോ, അപ്പോൾ നമുക്ക് ജോർജിയയിലെ ഡേ ടു സ്റ്റാർട്ട് ചെയ്താലോ. ജോർജിയയിലെ ഡേ വണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഉള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും കൂടി ഒന്ന് വിട്ടുപോകരുത്. ഞാനത് മറന്നു പോകുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഡേ ടുവിൽ നമ്മൾ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, അവിടെയുള്ള കാഴ്ചകൾ, പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ഫുഡ്, അതൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ ഡേ ടു ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്ന് ഫ്രഷായി കിടന്നുറങ്ങി, അത്രമാത്രമേ ഓർമ്മയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി, കുട്ടികളൊക്കെ റെഡിയായി. അപ്പം ഞാൻ എന്താ ചോക്കോസ് ആണ് കേട്ടോ രാവിലെ പാറക്കുട്ടിക്ക് കൊടുക്കുന്നത്. വേറെ നിവർത്തിയൊന്നും ഇല്ല, ഓപ്ഷനൊന്നും ഇല്ല. അപ്പം പിന്നെ ചോക്കോസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും ബസ് വന്ന് ഓൾറെഡി വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഇങ്ങനെ കയറി തുടങ്ങുന്നതേ ഉള്ളൂ, ലഗേജൊക്കെ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഇന്ന് വേറെ ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ. അപ്പോൾ ആ തൊട്ടടുത്ത് തന്നെ ഒരു ജോർജിയൻ ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. വേഗം പോയി കാണണമെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്നൊന്ന് ഓടി വന്നതാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കുറച്ച് എന്താ പറയുക, അവിടെയുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ടാവില്ലോ, അതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു മാർക്കറ്റാണ്. പിന്നെ ഇതൊക്കെ റോഡിലാണ് കേട്ടോ. ആ ഒരു സമയത്ത് അതിലൂടെ എങ്ങനെയാണ് വണ്ടി പോകാമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം മൊത്തത്തിൽ ഇങ്ങനെ ജാമായിട്ട് കിടക്കുകയാണ് വണ്ടികളൊക്കെ. എന്നാലും അവർക്കൊരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ഭയങ്കര സമാധാന പ്രിയരാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ്, വെജീസ്, സ്ട്രോബെറിക്കൊക്കെ എത്ര പൈസ കുറവാണെന്ന് അറിയോ? കാരണം ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, അതുകൊണ്ട് തന്നെ അത്രയ്ക്കും പൈസ കുറവാണ്. അങ്ങനെ കുറേ ലോക്കലായിട്ടുള്ള ജോർജിയൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കാണാനായിട്ട് കഴിഞ്ഞ്, പിന്നെ അങ്ങനെ ഓടി വന്ന് തിരിച്ച് വന്ന് തിരിച്ച് വന്നപ്പോഴേക്കും എല്ലാവരും എന്താ പറയുക, ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ മാറി മാറി അവിടെയും നിന്ന് ഇവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിറകിൽ കാണുന്ന പുഴ കണ്ടോ? ഞാൻ ആദ്യം എന്താ കരുതിയെന്ന് വെച്ചാൽ, ഇവരെന്താ ഈ ഒരു പ്രകൃതിയോടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊരു കഷ്ടമാണ്. ആ പുഴയൊക്കെ കണ്ടില്ലേ, ഭയങ്കര കുത്തിക്കലങ്ങി, ഭയങ്കര വേസ്റ്റ് വെള്ളമൊക്കെയാണ് ഒഴുകുന്നതെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ. പക്ഷേ സംഭവം അതല്ല. ആ ഒരു വെള്ളത്തിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് കാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് മിനറൽസും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് അത്ര ആ വെള്ളത്തിൻ്റെ കളർ അങ്ങനെ ആയത്. ഞാൻ വിചാരിച്ച് വെച്ചത് തെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ഡ്രൈവറാണ് കേട്ടോ ഇത്, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ആള്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ എന്തൊക്കെയോ കഴിച്ചിറങ്ങിയതാണല്ലോ, അപ്പം വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആപ്പിളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ മലേൻ്റെ മുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ്. അത് നമുക്ക് കുടിക്കാനായിട്ടെടുക്കാം, കഴുകാനായിട്ടെടുക്കാം, എന്തിനു വേണമെങ്കിലും വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. നല്ല തണുത്ത ഫ്രീസിങ് വാട്ടറാണ് കേട്ടോ. അപ്പം കുറേ മൾബറിയൊക്കെ ഉണ്ടായിരുന്നു, ചെടി ഉണ്ടായിരുന്നു മൾബറീൻ്റെ. അപ്പം അതിൽ നിന്നൊക്കെ മൾബറിയൊക്കെ പറിച്ച് ഇതുപോലെ ബെറീസിൻ്റെ മരങ്ങൾ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത സമയത്ത് അവിടെ ഒരു മരത്തിൽ ഒരു കായ, ഒരു നെല്ലിക്കേൻ്റെ വലിപ്പത്തിലൊക്കെയുള്ള, അതിൽ തൂങ്ങിക്കിടക്കുന്ന കേട്ടോ, ഒരു റെഡ് കളറിൽ അങ്ങനെ ഒരു കായ കേട്ടോ. അത് പച്ച നിറത്തിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പറിക്കുകയാണ്. അങ്ങനെ ആരും അങ്ങനെ ഇങ്ങനെ പറിക്കുന്നതിനെ കൊണ്ടൊന്നും ഒന്നും ആരും പറയാറൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടായിരിക്കും മുക്കിലും മൂലയിലും ഇതുപോലെ ബെറീസൊക്കെ നിറയെ കായ്ച്ചു നിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ. കണ്ട ഇല ഉള്ളതുപോലെ തന്നെ അത്രയും കായ ഉണ്ടാവും മരത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ ജോർജിയയുടെ ഗ്രാമീണ ഭംഗിയൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അവിടേക്ക് പോകണമെങ്കിൽ ഇതാ ഇതുപോലെ ചെറിയ ഒരു കുഞ്ഞു പാലുണ്ട് കേട്ടോ. താഴെ ഒരു അരുവ് പോലെ, ഒരു പുഴയോ അരുവിയോ എന്ത് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ, ആ ഒരു വെള്ളച്ചാട്ടത്തു നിന്നുള്ള വെള്ളം ഒഴുകി പോവാണ്. അപ്പം അങ്ങനെ ഈ ഒരു പാലത്തിലൂടെയൊക്കെ നടന്നിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ അതാ ഈ കുപ്പിയിലൊക്കെ ആക്കി വെച്ചത് എന്താണെന്നറിയോ? വാറ്റാണ്, അസൽ വാറ്റ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നതും വിൽക്കുന്നത്, വാറ്റുണ്ടാക്കുന്നത് വിൽക്കുന്നതൊക്കെ ശിക്ഷയുള്ളതാണല്ലോ, പിടിച്ച് ജയിലിലിടുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പ്രശ്നമില്ല കേട്ടോ. എവിടെ വെച്ച് വേണമെങ്കിലും വാറ്റുണ്ടാക്കാം, പിന്നെ എവിടെ വേണമെങ്കിലും വിൽക്കാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ വാറ്റായിരിക്കും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവാം. അവിടെ ചാച്ച എന്നാണ് കേട്ടോ അതിനെ പറയുക ജോർജിയയിൽ. അപ്പം അങ്ങനെ നമ്മളിതാ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. എന്തോ
പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭംഗി മനസ്സിലാവില്ല. എന്നാൽ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീനിലൊക്കെ ഉണ്ടാവില്ലേ ആ വാൾപേപ്പറൊക്കെ ആയിട്ട്, അതുപോലെയുള്ളൊരു വെള്ളച്ചാട്ടം കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയുള്ള ഒഴുകുന്ന വെള്ളമാണെങ്കിലും അതിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഭംഗി. ആ ഒരു പച്ചപ്പും പിന്നെ ആ ഒരു പച്ച നിറത്തിലുള്ള ആ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം, പിന്നെ താഴെയുള്ള ഒരു തെളിഞ്ഞ വെള്ളമൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ അടിയിലുള്ള മണൽ, വെള്ളമണൽ, കല്ല് എല്ലാം കൂടി ഒരു ഒരു അടിപൊളി അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെയൊന്നല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പാറൂനൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വെള്ളം കണ്ട ആവേശത്തിലാണ് കേട്ടോ, ഭയങ്കര കളിയായിരുന്നു കുറേ നേരം. പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേഗം തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്കാണെങ്കിലും നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ചെറിയ ബസ് ഉണ്ടല്ലോ, വാൻ ഉണ്ടല്ലോ, അതിൽ വരാനായിട്ട് പറ്റില്ല കേട്ടോ. ഇവിടേക്ക് വരണമെങ്കിൽ ചെറിയ ഇതുപോലുള്ള കാറൊക്കെ വേണം, എന്നാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബസ് അവിടെ വിട്ടിട്ട് നമ്മളിതുപോലുള്ള കാറിൽ ഒരു മൂന്ന് കാറിലായിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തതും ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഇറങ്ങി പോവാനുണ്ട്, കുറച്ച് താഴെ പോയാലാണ് ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് കഴിയുക കേട്ടോ. കുറച്ചധികം തന്നെ ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് പതിയെ 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 വേണം ഇറങ്ങാൻ കേട്ടോ. എങ്ങാനും കാല് തെറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് ഉരുണ്ട് ഉരുണ്ട് വീണു പോട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നടന്ന് ഇതാണ് കേട്ടോ അവിടെ എത്തിയാലുള്ള വെള്ളച്ചാട്ടം. എനിക്ക് ആദ്യത്തെ വെള്ളച്ചാട്ടമില്ലേ അതായിരുന്നു ഇഷ്ടമായത്. ഇത് അത്രയ്ക്ക് അങ്ങ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ കമ്പയർ ചെയ്യുമ്പോഴാണ് പറയുന്നത്, കമ്പയർ ചെയ്യുമ്പം എനിക്ക് ആദ്യത്തെ വെള്ളച്ചാട്ടമായിരുന്നു ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇതിന് ഒരു അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാലും. കണ്ടോ ഇതുപോലെയുള്ള വഴിയാണ്, ഇതിലൂടെ അങ്ങനെ കയറി 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 പോയിട്ട് വേണം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അടുത്തേക്ക് അവിടേക്ക് എത്താനായിട്ട് കേട്ടോ. ഇവിടെ ജോർജിയയിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പേരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. കുറച്ച് പേരെന്ന് പറയുമ്പോൾ ഈ സിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മളിങ്ങനെ ഗ്രാമത്തിലേക്ക് അങ്ങനെ അകത്തേക്ക് അകത്തേക്ക് പോകുമോറും അവരത്ര ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ് കേട്ടോ നമുക്ക് പൊതുവേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മളിതാ നമ്മുടെ വാനൊക്കെ പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്തെത്തിയേക്കാണ്. ഇവിടെയാണെങ്കിലും ആ ഒരു നീലാകാശവും പിന്നെ ചുറ്റിലും പച്ചപ്പായിരിക്കും. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിമായിരിക്കും കേട്ടോ. അത്രയ്ക്കും നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടേക്ക് ആണെങ്കിലും ഒരു പകലൊക്കെ ആകുമ്പോൾ സൂര്യൻ്റെ ആ ഒരു ചൂടുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെയൊന്നും ജാക്കറ്റിൻ്റെ ആവശ്യമേ ഇല്ല, ഞാൻ വിചാരിച്ചു ജാക്കറ്റൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നത് വെറുതെ ആയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേറെ സ്ഥലത്തൊക്കെ പോയപ്പം നല്ല ഐസ് തന്നെ ഉണ്ടായിരുന്നേ, അപ്പം ആ സമയത്തൊക്കെ ജാക്കറ്റ് ആവശ്യമായിട്ട് വന്നു. ഇവിടെയൊന്നും ജാക്കറ്റൊന്നും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു എന്തോ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ പേരെന്താണോ ചോദിക്കണേ കാണുന്നില്ല പോയേട്ടോ. What is it called? Georgian? Yeah. Korsiani. Korsiani. This... How much? Five lari. Correct. Oh, $1. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ബ്രെഡിൽ കുറച്ച് ഫില്ലിംഗ് ആയിട്ട് ഒരു സാധനം എന്താ പറയുക കുറിച്ചിയാക്കിയെന്നോ അങ്ങനെ എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളെ ഏകദേശം നമ്മുടെ ടേസ്റ്റിലുള്ള പോലെ തോന്നിയിട്ട് അപ്പോൾ അതിൻ്റെ പേരൊക്കെ ചോദിച്ച് വെച്ചതായിരുന്നു. എപ്പോഴെങ്ങാനും എവിടെയെങ്കിലും വെച്ച് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയൊന്നല്ല കേട്ടോ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു, ഈവനിങ് ആയിട്ട് അപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലുള്ള വൈറ്റ് റൈസ് ഉണ്ടല്ലോ, സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ്, അത് കിട്ടും കേട്ടോ. പിന്നെ അത് ഏകദേശം മസാലയൊക്കെ ഉള്ള പോലെയുള്ള ഒരു ഗ്രേവി കണ്ടതുകൊണ്ട് ഇതും കൂടി ഓർഡർ ചെയ്തിട്ട്, അത് ബീഫാണ്. അപ്പോൾ പാറുവിനുള്ള ചോറ് ആദ്യം തന്നെ കൊടുക്കാം. എന്താ പേര്? കോഴിക്കോട്.
എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് അവർ നമ്മുടെ ഫ്ലൈറ്റിൽ ഉണ്ടായവർ തന്നെയാണ്. കോഴിക്കോടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഇവിടെ ജോർജിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജോർജിയൻ കറിയൊക്കെ കൂട്ടി കഴിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പോവുകയാണ്. വൈറ്റ് റൈസിലേക്ക് ഈ ഒരു ഗ്രേവിയൊക്കെ ഒഴിച്ചിട്ട്, പക്ഷേ എനിക്ക് എങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കെന്തോ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അവരുടെ മസാലയൊക്കെ ഉള്ളതാണെങ്കിൽ പോലും എനിക്ക് ആ ഒരു ടേസ്റ്റ് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാനെന്താ ചെയ്തതെന്ന് അറിയോ, അതിലേക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുളക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മുളക് പൊടിയൊക്കെ ഇട്ട് എന്നിട്ട് നമ്മളെങ്ങാനും ഏകദേശം നമ്മുടെ ആ ഒരു ടേസ്റ്റ് വരുമോയെന്ന് നോക്കാനായിട്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്, നമുക്ക് പരിചയമുള്ള ആ ഒരു ടേസ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാനും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കച്ചാപ്പൂരി ഉണ്ടല്ലോ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രേവിയും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ നോക്കുമായിരുന്നു. പക്ഷേ അതും എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതായത് പോർക്കിൻ്റെ ബാർബിക്യൂ ആണ് കേട്ടോ. അപ്പോൾ ബാർബിക്യൂ ഏകദേശം ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലൊക്കെ ഏകദേശം നമ്മുടെ ടേസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും എന്ത് കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ, വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ബോട്ടിംഗ് ഉണ്ട്, നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെ കൂടിയുള്ളൊരു ബോട്ടിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാം. പിന്നെ ഇവിടെ എല്ലാ കുട്ടികൾക്ക് വരെ ജാക്കറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. എല്ലാവർക്കും ജാക്കറ്റ് കൊടുക്കും, അത് മസ്റ്റാണ് കേട്ടോ. നമ്മൾ ബോട്ട് കയറുന്നതിന് മുമ്പ് ജാക്കറ്റ് ഇട്ടിരിക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. അതെന്തായാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ എന്താ പറയുക, ഇതിലൂടെയുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഏതോ ഒരു പ്രത്യേകതരം ഇതുവരെ കാണാത്തൊരു ലോകത്തിലൂടെയൊക്കെ സഞ്ചരിക്കുക എന്നറിയില്ലേ, അതുപോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ബോട്ടിംഗ് ഒക്കെ തിരിച്ചെത്തിയതിന് ശേഷം അവിടെ തന്നെയുള്ളൊരു ഒരു ഒരു പ്രത്യേകതരം ഒരു വഴിയിലേക്ക് കൂടിയുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. ചുറ്റിലും കുറേ മരങ്ങളുണ്ട്, പിന്നെ അതിൻ്റെ ഇപ്പുറത്തോടി കുറച്ച് വെള്ളച്ചാട്ടവും അരുവിയൊക്കെ ഒഴുകുന്ന സ്ഥലം. ആ ഒരു മരം തന്നെ കണ്ടു, അതിന് തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ ഫോണും ക്യാമറയൊക്കെ മാറ്റിവെച്ച് ആ ഒരു വഴിയിലൂടെയൊക്കെ അങ്ങനെ നടന്ന് ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്ത് അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ ടിബ്ലിസിയിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് ദിവസം നമ്മൾ അവിടെയാണ് കേട്ടോ. അപ്പം പോകുന്ന സമയത്ത് വണ്ടിയിലൊക്കെ എന്താ പറയുക, എല്ലാവർക്കും വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടാണ് ആ ഒരു ദിവസം തന്നെ തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, ആ ഒരു ഭക്ഷണം ശരിയായില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചിട്ട് എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വെള്ളം മാക്സിമം കുടിച്ച്, പിന്നെ സ്ട്രോബെറി മൾബെറി അതൊക്കെ ഉണ്ടല്ലോ, ബെറീസൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ ആ ഒരു തലവേദനയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, അവിടെ എത്തുന്നവരെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെ പോവുമായിരുന്നു. പിന്നെ ആ ഒരു ട്രിപ്പൊക്കെ ആകുമ്പോൾ ആ ഒരു മൂഡ് വരണമെങ്കിൽ ആ ഒരു ലൈറ്റൊക്കെ ഇട്ട് ഒരു നല്ല അടിപൊളി സോങ്ങൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് അവേഴ്സ് ഉണ്ട് കേട്ടോ ടിബ്ലിസിയിലേക്ക് കുട്ടൈസിയിൽ നിന്ന്. അപ്പം പോകുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രേക്ക് എടുക്കാനായിട്ട് അവിടെയുള്ളൊരു ഒരു ഷോപ്പിംഗ് മാളിൽ അവിടെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വാഷ്റൂമിലൊക്കെ പോകേണ്ടവരൊക്കെ അങ്ങനെ പോയി. അപ്പം അവിടെ ഡ്രൈവർ ഉണ്ടല്ലോ, നമ്മുടെ ഡ്രൈവർ, അവരെനിക്ക് ഒരു പൂ കൊണ്ടു തന്നെയാണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പൂവായിരുന്നു. അപ്പം ഒരു കണിക്കൊന്നേനെ പോലെയൊക്കെ ആയിട്ടുള്ളൊരു പൂവായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇലയൊന്നുമില്ല അതിന്, പ്രത്യേകിച്ച് നിറയെ പൂക്കളാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ടിബ്ലിസിയിലെത്തി. നമ്മൾ ടിബ്ലിസിയിലുള്ള ഹോട്ടൽ റൂമാണ് കേട്ടോ. വന്ന ഉടനെ പാറൂനെ കുളിപ്പിച്ച് ഒന്ന് ഫ്രഷാക്കി, പിന്നെ നാളേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച്
അപ്പോഴാണ് ഞാൻ ഓർത്തത്, റൂം ഞാൻ ഇതിനു മുമ്പ് നിന്ന് റൂമും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഏതായാലും ഈ റൂം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം അത്യാവശ്യം വലിപ്പമുള്ള റൂമായിരുന്നു. പിന്നെ ബാത്റൂം നല്ല വലിപ്പമുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നിന്ന് ബാത്റൂം ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു കേട്ടോ, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്, നല്ല നീറ്റാണ് കേട്ടോ, നല്ല നീറ്റ് റൂമായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമായത് ഇതാ ഈ ഒരു മിററാണ് കേട്ടോ, നമ്മളെ ഫുള്ളായിട്ട് കാണാനായിട്ട് കഴിയും. പിന്നെ അങ്ങനെ ഇനിയിപ്പം എന്താണ്, ഇന്നാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാതെ ഭയങ്കര ക്ഷീണമാവുമല്ലോ, ഭയങ്കര ടയേർഡാവും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വേഗം ഫുഡ് കഴിച്ചിട്ട് കിടക്കണം. അപ്പം ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള യോഗേർട്ട് ഉണ്ടല്ലോ, യോഗേർട്ട് പിന്നെ കസ്റ്റാർഡ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ, ഫ്ലേവേർഡ് ആയിട്ടുള്ളതൊക്കെ. അപ്പം ഇതൊക്കെ കൊടുത്തിട്ടാണ് കുട്ടികളുടെ വിശപ്പൊക്കെ എന്താ പറയുക കുറച്ചൊന്ന് മാറ്റുക. പറഞ്ഞു ഇതൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല കേട്ടോ, എന്നാലും വിശക്കുന്ന സമയത്ത് ആള് ബെറീസൊക്കെ കഴിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ടെറസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കുറച്ച് പേരാണ് ഈ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്, ബാക്കി കുറച്ച് പേര് അവിടെ മാറിയിട്ടൊരു ഫാം ഹൗസ് പോലെ അങ്ങനെ ഒന്ന് എടുക്കായിരുന്നു കേട്ടോണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിലൂടെ കുട്ടികൾ ഓടിച്ചാടി കളിക്കുകയാണ് കേട്ടോ. കുട്ടികൾക്ക് എത്രയാണെങ്കിലും ആ ഒരു ടയേർഡ് ആവത്തേ ഇല്ല കേട്ടോ, അവർക്ക് കളിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ ഫുഡ് വന്നു. ഇന്ന് എന്തായാലും കേരള ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ അടുത്തൊരു ഹോട്ടലിൽ മീൽസ് ഒന്നും ഉണ്ടായില്ല, രാത്രി പിന്നെ മീൽസ് ഉണ്ടാവില്ലല്ലോ. ഞാൻ ആദ്യം മീൽസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് കുറച്ച് ചോറ് തിന്നാനായിട്ട്, പക്ഷേ മീൽസ് ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ, കണ്ണൂർ സ്റ്റൈൽ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും മനസ്സ് നിറഞ്ഞ് കഴിച്ച് എത്ര ദിവസമായില്ലേ നമ്മളെ കേരള ഫുഡ് കഴിച്ചിട്ട്, രണ്ട് ദിവസം ആയതേ ഉള്ളൂ, പക്ഷേ അതന്നെ കുറേ ദിവസമായ പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ പാറുവിനാണെങ്കിൽ മൾബറിയൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ട് അതിൻ്റെ ഇടയിലൊക്കെ മൾബറിയൊക്കെ ധാരാളം കഴിച്ചിട്ട് അവൾ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ ടൂവിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇനി നാളെ ഈ ഒരു ടിബ്ലിസീൻ്റെ സൈഡിലുള്ള അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക, അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഡേ 3 ആയിട്ട് നാളെ തന്നെ കാണാം കേട്ടോ.